അതെ, സെപ്റ്റംബർ 18 മുതൽ 22 വരെ വിളിച്ചു ചേർത്ത പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ സ്ത്രീ സംവരണ ബിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലോക്സഭയിലും നിയമസഭയിലും തെരഞ്ഞെടുപ്പുകളിൽ 33% സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുക എന്നതാണ് ബില്ലിന്റെ കാതൽ. 1996 സെപ്റ്റംബറിൽ ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് 81-ാം ഭേദഗതി ബില്ലായി ഇത് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അന്ന് ബില്ലിന് അംഗീകാരം ലഭിച്ചില്ല. തുടർന്ന് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുന്നിലെത്തി. പിന്നീട് 1996 ഡിസംബറിൽ സമിതി ലോക്സഭയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ലോക്സഭ പിരിച്ചുവിട്ടതോടെ ആ ബില്ലും അസാധുവായി. 1998 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12-ാം ലോക്സഭയിൽ ബിൽ വീണ്ടും അവതരിപ്പിച്ചു. നിയമമന്ത്രി എം തമ്പിദുരൈയായിരുന്നു അന്ന് ബിൽ അവതരിപ്പിച്ചത്. എന്നാൽ നാടകീയ രംഗങ്ങളായിരുന്നു അന്ന് സഭയിൽ അരങ്ങേറിയത്. RJD MP സഭയിൽ വെച്ച് ബിൽ കീറിയെറിയുകയായിരുന്നു. 1999, 2002, 2003 വർഷങ്ങളിൽ ബിൽ വീണ്ടും സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. കോൺഗ്രസും BJPയും ഇടതു പാർട്ടികളും പിന്തുണച്ചിരുന്നുവെങ്കിലും വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാതിരുന്നതോടെ ബില്ല് അന്നും പരാജയപ്പെട്ടു. നേരത്തെ പലതവണ കോൺഗ്രസ് വനിതാ സംവരണമെന്ന ആവശ്യമുയർത്തിയിരുന്നു. ബിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട 2 തവണ സോണിയാഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തുമയച്ചിരുന്നു. UPA സർക്കാരിന്റെ അവസാന കാലത്ത് ബിൽ പാസാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വിജയം കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കുമെന്നാണ് കേന്ദ്ര സർക്കാരും കരുതുന്നത്. എന്നാൽ ഇത് പ്രതിപക്ഷ ഐക്യത്തിന് വലിയ ആഘാതം ഏൽപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത്. കാരണം സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, JDU, NCP തുടങ്ങിയ പാർട്ടികൾ ബില്ലിനെതിരെ ശക്തമായ എതിർപ്പാണ് ഉയർത്തുന്നത്. ബിൽ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലാകുമെന്നും അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള മാസ്റ്റർ സ്ട്രോക്ക് ആകുമെന്നു കൂടിയാണ് സർക്കാർ കരുതുന്നത്. 50% സംവരണത്തിലൂടെ ഭരണത്തിൽ പ്രവേശിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളായ സ്ത്രീകൾ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനാധിപത്യ പ്രവർത്തനങ്ങളിലും തീരുമാനമെടുക്കൽ പ്രക്രിയയിലും സ്ത്രീകൾക്ക് ശേഷി തെളിയിക്കാൻ കഴിയും. അതിനാൽ 33% എന്ന ഔദാര്യമല്ല വേണ്ടത്. പൊതുജനാധിപത്യ സംവിധാനങ്ങളുടെ ശക്തിപ്പെടലും അതിലൂടെ സ്ത്രീയുടെ രാഷ്ട്രീയ പ്രവേശനവും സാക്ഷാത്കരിക്കപ്പെടണം. അതെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആൺപെൺ അനുപാതത്തിൽ ഗൗരവകരമായ മാറ്റം വരണം. സ്ത്രീയും പുരുഷനും യോജിച്ചുകൊണ്ടുള്ള പോരാട്ടം തന്നെയാണ് ലിംഗസമത്വത്തിന്റെ മറുപടി. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് വരുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് തീർച്ചയാണ്. എന്നാൽ BJPയെയും മോദി സർക്കാരിനെയും നിലംപരിശാക്കാൻ ഇന്ത്യ സഖ്യ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ്. ഭാരതത്തെ ഒന്നിപ്പിക്കും, ഇന്ത്യ ജയിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മുന്നണി തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുക. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റാവുന്നിടത്തോളം സീറ്റുകളിൽ ഒന്നിച്ചു മത്സരിക്കാൻ മുംബൈയിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗം തീരുമാനിക്കുകയും ചെയ്തു. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപീകരിച്ച 14-അംഗ ഏകോപന സമിതിയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും തന്നെയില്ല. KC വേണുഗോപാലാണ് കോൺഗ്രസ് പ്രതിനിധി. ശരത് പവാർ, സഞ്ജയ് റാവത്ത്, തേജസ്വി യാദവ് തുടങ്ങി മറ്റ് പ്രധാന നേതാക്കൾ പലരും പട്ടികയിലുണ്ട്. CPIയിൽ നിന്ന് D. രാജ അംഗമാണ്. CPMൽ നിന്നുള്ള അംഗത്തിന്റെ പേര് പിന്നീട് തീരുമാനിക്കുമെന്നാണ് വിവരം.